ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ട് ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്നറിയോ? നമ്മൾ ഇന്നൊക്കെ ആരത്തന്നെ നമ്മൾ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്ത് കറങ്ങിയാണ് കേട്ടോ. മുറ്റത്ത് കറങ്ങിയപ്പോൾ നമ്മൾ ഓർക്കിഡ് പൂവൊക്കെ നല്ലോണം പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിത് മുറ്റൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് മുറ്റത്ത് കുറച്ച് ഓർക്കിഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് ഇവിടെ ഒരു വലിയ രണ്ട് മൂന്ന് പ്ലാവ് നിൽക്കുന്നുണ്ട്. അവൻ്റെ ഇലകൾ എന്നും എന്നെ വീടിട്ട് ഇങ്ങനെ വീണുങ്ങാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഭക്തരെ വീണിട്ട് പച്ചില ചിരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അത് ശരിയാണ് കേട്ടോ. അപ്പോൾ പച്ചില ഇനി ഒരുപാട് നിൽക്കുന്നുണ്ട്. നാളെ പിറ്റേന്ന് ഓരോ കണ്ട് വീണിട്ട് നമ്മളെ സ്ഥലം ഇങ്ങനെ മുറ്റടിക്കാനാവും കേട്ടോ. അപ്പോൾ നമ്മളെ പക്രപൂച്ചനേത് ഇന്ന് കാലത്ത് നമ്മളവനെ ഒരു ഓടിക്കണ ഒരു കാടൻ പൂച്ചയുണ്ട് കേട്ടോ. കാടൻ പൂച്ച വന്നിട്ട് ഓടിച്ചിട്ട് നമ്മളെ ഇതാ തേക്ക് മരത്തിനെ കയറ്റി നിർത്തിയിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് ഈ തേക്ക് മരത്തിൽ ഓന് ഓടിക്കേറിയെന്നറിയോ? ഞാൻ പാവല്ലെ പിന്നാലെ ഓടി നോക്കിയപ്പോത്തിനെ ഓന് അതിൻ്റെ കൊത്തി പിടിച്ച് മേലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ വിളിച്ച് വന്നില്ല. ഓനാണ് കേട്ടോ ഓൻ്റെ കാലൊക്കെ മാന്തി മുറിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു, പക്രുവിനെ കുറേ വിളിച്ചു വന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാനിത് കട്ടൻ ചായ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കട്ടൻ ചായൻ്റെ കൂടെ നമുക്കിത് നുറുക്കുണ്ട്. അപ്പോൾ ഈ നുറുക്ക് കാണാൻ അടിപൊളിയാണ് കേട്ടോ, ഉണ്ടല്ലേ പൂ പോലെ. അപ്പോൾ ഞാൻ പൊട്ടിക്കണതിൻ്റെ മുന്നേ വീഡിയോ എടുത്തതാണ്. അപ്പോൾ പൊട്ടിച്ചിട്ട് എന്ന് നമ്മൾ കാലത്ത് തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും നുറുക്കൊക്കെ കോശായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കൂട്ടാ. അപ്പോൾ നമുക്കിന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ താത്തത് ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ട്, നമ്മളിത് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ താത്തതിൻ്റെ ഈ ചപ്പാത്തിയൊക്കെ വലുതായിട്ടോ ഇങ്ങനെ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നല്ലോണം അത് പരത്തിയെടുക്കുന്നുണ്ട്, നമ്മളിത് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചുടുമ്പോൾ എന്നോട് താത്ത പറയുക, നല്ലോണം തീ കത്തിച്ച് വന്നാലേ നല്ലോണം അത് പൊള്ളിച്ച് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണം നമ്മൾ തീയൊക്കെ ഉണ്ട് കത്തിച്ചു. ചിലപ്പോൾ നല്ലോണം കത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓട്ട പോലെ നന്നായിട്ടാണ് കത്തിക്കരിയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഒരു ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ. അപ്പോൾ നമ്മളിതാ ഓരോന്നോരോന്ന് അങ്ങനെ ആയിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിക്ക് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്കിന്ന് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. ഗ്രീൻ പീസ് ബീൻസും പിന്നെ എന്താണ് ക്യാരറ്റും എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊരു കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ തേങ്ങ നല്ലോണം അരിഞ്ഞിട്ടില്ല കേട്ടോ. മിക്സിൻ്റെ ചാറിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നല്ലോണം അരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിത് ചായയും കടിയൊക്കെ കുടിക്കാൻ പോവുകയാണെങ്കിൽ അപ്പോൾ വെള്ളം നിറയെ ചായ കുടിച്ച് റാഹത്തായിട്ടിരിക്കുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസമാണല്ലോ അല്ലേ. പിന്നല്ലേ നമ്മളെ വണ്ടി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പണിയിലേക്ക് ഇങ്ങനെ നീങ്ങുള്ളൂ. അപ്പോൾ കാലത്ത് പണിയൊക്കെ കഴിഞ്ഞ് വേഗം ചായയൊക്കെ കുടിച്ച് നല്ല കൂളായിട്ടിരിക്കട്ടെ, എന്നാലേ നമുക്ക് അടുത്ത പണിയൊക്കെ എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്നും പതിവ് പോലെ തന്നെ നമ്മൾ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. 7 മണിയായപ്പോഴത്തേനും മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മാന്തള കേട്ടോ. അപ്പോൾ മാന്തള നമുക്ക് ഇന്നൊരു ചെറിയൊരു മുളക് കറിയും പിന്നെ മീനൊന്ന് വറക്കും ചെയ്യാമെന്ന് കരുതിയിട്ടാണേ. അപ്പോൾ അതിതാ മീൻ വറക്കാൻ വേണ്ടി ഇല്ല, മീൻ മുറിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ പോയിട്ട് മുറിച്ച് വരാം കേട്ടോ. അങ്ങനെ മീൻ നന്നാക്കി എടുത്തിട്ട് നല്ലോണം ഞങ്ങളിതാ മീനൊക്കെ മുറിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ വാലും രണ്ട് സൈഡിലുള്ള ഇതൊക്കെ കളയും കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ കുറേ ദിവസമായിരുന്നു മാന്തളൊക്കെ കിട്ടിയിട്ട് കേട്ടോ. എന്നും ഈ അയില അങ്ങനെയുള്ള മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പുതിയ പുളക്കോരൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്ന് മാന്തളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. മാന്തള് മാന്തള് കറിയാണെങ്കിലും മാന്തള് വറുത്തതാണെങ്കിലും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഇതാക്കി വന്നിട്ട് നമ്മൾ കുറച്ച് മസാല ഒക്കെ കൂട്ടി വെച്ചിട്ട് നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കിന്നിൻ്റെ നിയമമുള്ള സ്കൂളിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് മീറ്റിങ്ങാണ് കേട്ടോ. അപ്പോൾ കുറേ മുന്നേ ഞാനൊരു മീറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കൂടെ ഭാവിയായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നെന്തായാലും പോകാൻ വേണ്ടി വിചാരിച്ചിരുന്നു. മീറ്റിങ്ങിന് ചെല്ലാൻ പറഞ്ഞ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ കറിയൊക്കെ വെച്ചു, അതിൻ്റെ ഇടയിൽ നമ്മൾ വന്നിട്ട് തുടക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മളെ പക്കുറിച്ചേട്ടൻ നല്ലതായിട്ട് നന്നായിട്ടുണ്ട് ഉറങ്ങി കിടക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനക്ക് ഈ ബെഡ്മ കയറി കിടക്കുക വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ ബെഡിൻ്റെ കവറൊക്കെ കീറി വന്നിട്ടുണ്ട്. അപ്പോൾ താത്തയാണെങ്കിൽ ചീത്ത പറഞ്ഞിട്ട് ഓടിക്കൂട്ടോ. ഞാനിപ്പോൾ ആവല്ലേന്ന് കരുതിയിട്ട് ഇവിടെ കിടന്നോട്ടെ എന്ന് കരുതി. താത്താൻ്റെ സൗണ്ട് ഇട്ട് കേൾക്കുമ്പോഴത്തേനും ഓന് മെല്ലെ മെല്ലെ കൊച്ചി കൊച്ചിയിട്ട് ഓടിപ്പോകും കേട്ടോ. അപ്പോൾ ഇവൻ്റെ കാലിനെന്തേ പറ്റിയെന്ന് വെച്ചാലേ ഇതാണ് കേട്ടോ. പക്കുറിച്ചേട്ടനെ നമ്മളെ ഇവിടുത്തെ ഒരു കാടൻ പൂച്ച വന്നിട്ടേ എന്നെ കടിച്ചിട്ട് ഓടിക്കണതാണ് കേട്ടോ. അപ്പോൾ കാടൻ പൂച്ചകൾക്ക് മറ്റേ പൂച്ചകളെ ഇഷ്ടമല്ല അത്ര. അപ്പോൾ അങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇവന് വേറൊരു പൂച്ചനെയും കാട്ടുണ്ട്, ഇവനും വല്ലാത്ത വില്ലാളി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ ഉറങ്ങുമ്പോൾ ഒരു പച്ച പാവം. ചില മനുഷ്യരങ്ങനല്ലേ നമ്മൾ ഉറങ്ങണ കണ്ടിട്ടുണ്ടെങ്കിൽ പച്ച പാവാണ് തോന്നും. പിന്നെ ഞാനിതാ തുടക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഒന്ന് എണീക്കടാ ബെഡൊക്കെ ഒന്ന് കൊട്ടിയെടുക്കാനാണ്. എല്ലാവരും ചേർക്കും ഈ ഒരു ബെഡ്ഷീറ്റ് തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് എടുക്കണം നന്നാവട്ടെ വീഡിയോ ഒക്കെ എടുക്കണത്. അപ്പോൾ ഇതാ അവൻ നന്നായിട്ട് ഉറക്കും, ഒരു കൂളില്ലാത്ത ഉറക്കട്ടോ. എന്തൊരു ഉറക്കം എന്ന് പറഞ്ഞാലും
വല്ലാത്ത ഉറക്കട്ടോ, എനിക്കെന്നെ ചിരിയാന്ന്. നമ്മൾ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ ചക്കൻ്റെ ഒരു ഭാഗത്ത് കഷ്ണം ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ താത്ത പറഞ്ഞ് നമുക്ക് കൊത്തി പൊളിച്ച് തിന്നാന്ന്. അപ്പോൾ നമ്മളിതാ അതൊക്കെ വെട്ടി പൊളിച്ച് കൊത്തി പൊളിച്ച് അങ്ങനെ തിന്നാതിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ചക്ക വെച്ചാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. ചക്കൻ്റെ ഈ ഒരു സാധനമല്ലേ, ഇത് മധുരപ്പുണ്ടെങ്കിൽ അതാട്ടോ ഞാൻ എറിഞ്ഞ് തിന്നിയാൽ ചക്കൻ്റെ ചുളനെക്കാട്ടും ഇഷ്ടം ആ ഒരു ചെറിയ സാധനമാണേ. അപ്പോൾ ചുളയില്ലാത്ത കുട്ടിച്ചക്കല്ലേ, അതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനും താത്താണ്ട് പറഞ്ഞ് എനിക്ക് അത് മതി എന്നിട്ട് ഞാനതൊക്കെ എടുത്തിട്ട് രണ്ട് മൂന്നെണ്ണൊക്കെ തിന്നിട്ടോ, ഒരുപാട് തിന്നാനും വയ്യ. അപ്പോൾ താത്ത ഓരോ കഷ്ണങ്ങളാക്കി അടുത്തവരേക്കും കുടുംബക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചക്കൊക്കെ പൊളിച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാ അവിടെ നായക്കുട്ടന്മാരിതാ വില്ലാളി വീരന്മാർ എന്താണ് ജാഥ വിളിച്ചു പോണ പോലെ ഇങ്ങനെ പോയി കൊണ്ടേ ഇരിക്കും കേട്ടോ. അങ്ങനെ മക്കളെ നമ്മൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം തിരക്കായിരുന്നു കേട്ടോ. ഞാൻ പോകുമ്പോഴത്തെ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഇത് വരുമ്പോൾ ഉള്ള വീഡിയോ ആണ്. ഞാനങ്ങനെ മോളടുത്ത് പോയി പോയി വന്നു, പിന്നെ മോളെ കണ്ടു, അങ്ങനെ ടീച്ചർമാരെ കണ്ടു. ടീച്ചർമാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടം കേട്ടോ, മക്കളെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ടീച്ചർമാർക്ക്, ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും കേട്ടോ. നല്ല പഠിക്കണ നല്ല സുന്ദരി മക്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. എനിക്ക് ആകെ സന്തോഷം വേണ്ടി മക്കളെ സന്തോഷം മാത്രം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ സ്റ്റാൻഡിലെത്തി. ഞങ്ങളിത് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ. വീട്ടിൽ ബസ് ഇറങ്ങിയിട്ട് അധികം നടക്കാനൊന്നും ഇല്ല. അപ്പോൾ കുറച്ചല്ലോ ഞാനിതാ കിളികളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ മോൾക്ക് ഇതാ ട്രോഫി കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ ഒരുപാട് എൻ്റെ കണ്ണ് നിറഞ്ഞു. എൻ്റെ മോളാണെങ്കിൽ ഇത് മേടിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ബസ് പോകുമെന്ന് വിചാരിച്ചിട്ട് സ്കൂൾ ബസ് പോകുമെന്ന് പറഞ്ഞിട്ട് സ്കൂൾ ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നു, മീറ്റിങ്ങിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെല്ലോ ഇല്ലയെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. നമ്മളെ മോളെ ടീച്ചർമാർ തന്നെ കേട്ടോ, ടീച്ചർമാർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മോളെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ടീച്ചർമാരാണ് കേട്ടോ. ഞാനും നല്ല പഠിപ്പിച്ചു കൊടുക്കണമൊക്കെ ടീച്ചർമാരാണ്, എല്ലാം ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ബോൾ പഠിപ്പിച്ചു കൊടുക്കണമൊക്കെ ടീച്ചർമാരാണ് കേട്ടോ. അപ്പോൾ അവൾ ഭയങ്കര ആക്റ്റീവാണ് രണ്ടുപേരും. അപ്പോൾ എനിക്ക് ഓരോ കാര്യത്തിൽ ഭയങ്കര സന്തോഷം കേട്ടോ. മക്കൾ മദ്രസയിലായാലും സ്കൂളിലായാലും മഷാല്ലാ പഠിച്ച് മിടുക്കരാവും. എല്ലാവരും എന്താ ചെയ്യണം കേട്ടോ, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അവർ പഠിച്ച് വലുതായിട്ട് വേണം എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ. നമുക്കോ പഠിക്കാനൊന്നും പറ്റിയില്ല, പഠിക്കാനൊന്നും കഴിവും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് എൻ്റെ മക്കൾ ഞാനില്ലെങ്കിലും അവർക്ക് അവരെ എല്ലാ കാര്യങ്ങളും അവർ ഒറ്റയ്ക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ വീട്ടിൽ പോയി മക്കളെ കണ്ടു, ഒരുപാട് സന്തോഷം തോന്നി. അവർ കൂടെ വരാൻ നിന്നെങ്കിലും പരീക്ഷ ആയക്കാനും കൂടെ കൂട്ടിയില്ല കേട്ടോ. ചെറിയൊരു സങ്കടത്തോടെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. മക്കളെ കണ്ടല്ലോ എന്നുള്ള ഒരുപാടുള്ള സന്തോഷം തോന്നി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. നിങ്ങൾ ഞങ്ങൾ മംഗളം.